നമസ്കാരം, ഞാൻ ആർ ജെ അഞ്ജു. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ കണ്ട ശേഷം കമന്റ് സെക്ഷനിൽ വന്ന് വോട്ട് അബൌട്ട് ട്രീ കമന്റ്സ് ഇടുന്ന ആളുകൾക്ക് ഓടാനുള്ള കണ്ടം ഞാൻ ആദ്യമേ സമർപ്പിക്കുന്നു. ഇനി വോട്ട് അബൌട്ട് ട്രീ എന്താണ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണെന്നേ, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോ വിഷയത്തിലേക്ക് കടക്കാം. വിമൻ ഹാവ് ലെഗ്സ് എന്ന് പറയുന്ന ഹാഷ് ടാഗ് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിംഗ് ആയ സമയത്ത് ചില സദാചാര ടീംസ് പറഞ്ഞ വാദങ്ങളിലൊന്ന് സ്ത്രീകൾ ഇവിടെ അല്പവസ്ത്രധാരികളായി നടക്കുന്നത് കൊണ്ടാണ് പീഡനം ഉണ്ടാകുന്നത് എന്നാണ്. കാലങ്ങളായി ഇവിടെ ഒരു പെണ്ണിന് നേരെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും സ്ഥിരമായിട്ട് കേൾക്കുന്ന പല്ലവിയാണ്. 2020 ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കീപ് ഇറ്റ് അപ്പ്. അനശ്വര രാജൻ ഷോർട്സ് ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണല്ലോ ഇവിടെ ചില ആളുകൾക്ക് കുരുപൊട്ടാറുള്ള കാരണം. മാന്യമായിട്ട് വസ്ത്രം ധരിച്ചാൽ ആളുകൾ നല്ലതേ പറയൂ, അല്ലെങ്കിൽ ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരും എന്നാണ് സദാചാര ടീംസിന്റെ കണ്ടുപിടുത്തം. അപ്പോ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ ഈ വീഡിയോ. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട്സ് ഒന്ന് കണ്ടു നോക്കൂ. ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ ഒരുപാട് പേജുകൾ ഉള്ളത് നിങ്ങളുടെ പല ആളുകൾക്കും അറിയാമായിരിക്കും. നിങ്ങളുടെ തന്നെ മുഖമൂടി അണിഞ്ഞ ഫേക്ക് പ്രൊഫൈൽസിൽ നിന്ന് ഈ അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും, ലൈക്സും കമന്റ്സും ചെയ്യുന്നുണ്ടാകും. ഒറ്റ നോട്ടത്തിൽ നടിമാരുടെ, സെലിബ്രിറ്റീസിന്റെ, മോഡൽസിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ ഇടുന്ന ഒരു പേജ്, പ്രശ്നമൊന്നും തന്നെ തോന്നില്ല. എന്നാൽ ഇതിലെ ഫോട്ടോസ്, പോസ്റ്റുകൾ ഒന്ന് വിശദമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാം പല ആംഗിളിലുള്ള ക്ലോസപ്പ് ഷോട്ട്സ്. എന്തിന്റെ ക്ലോസപ്പ് ഷോട്ട്സ് ആണ് എന്നുള്ളത് ഞാൻ എടുത്തു പറയണ്ടല്ലോ. ഇനി അതിനും അവരുടെ വസ്ത്രധാരണമാണ് നിങ്ങൾ പ്രശ്നമായി പറയുന്നതെങ്കിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. മലയാളികളുടെ പ്രിയപ്പെട്ട നടി ശോഭന ധരിച്ചിരിക്കുന്നത് സാരിയാണ്. മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സംസ്കാരമുള്ള വേഷം. ഇതിലും മാന്യമായിട്ടുള്ള വസ്ത്രം മലയാളിക്കുണ്ടോ? ഇല്ലേ ഇല്ല. എന്നിട്ടും ആ ഫോട്ടോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റ്സ് കണ്ടല്ലോ. സിനിമാ സീരിയൽ താരം അഞ്ജു അരവിന്ദ് ധരിച്ചിരിക്കുന്നത് മാക്സി അഥവാ നൈറ്റി. നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മമാർ ധരിക്കുന്ന വേഷം, സദാചാര ടീംസ് പറയുന്നത് പോലെ മറക്കേണ്ടതൊക്കെ അവര് മറച്ചിട്ടുണ്ട്. എന്നിട്ടും ആ ഫോട്ടോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റ്സ് ഒന്ന് നോക്കിക്കേ. രജീഷ വിജയൻ ധരിച്ചിരിക്കുന്നത് നൈറ്റ് ഡ്രസ്, ഇപ്പോ മിക്ക പെൺകുട്ടികളും വീട്ടിൽ ധരിക്കുന്ന വേഷം. ആ ഫോട്ടോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റും ഒട്ടും മോശമല്ല. ഇനിയുമുണ്ട് ഇതുപോലെ ഒരുപാട് ഒരുപാട് ഫോട്ടോസ്. ഈ ഫോട്ടോസിനൊക്കെയുള്ള പ്രത്യേകത സ്ത്രീകളെ സെക്ഷുവലൈസ് ചെയ്തുകൊണ്ട് അവരുടെ ശരീരഭാഗങ്ങളെ കൃത്യമായി ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സ്ത്രീയെ വെറും ഒരു ഉപഭോഗ വസ്തുവായി എങ്ങനെയൊക്കെ കാണിക്കാമെന്ന കൃത്യമായ ധാരണ അഡ്മിൻ ഉണ്ട്. പിന്നെ അഡ്മിനും മുഖമില്ലാത്ത ആളായതുകൊണ്ട് മറ്റെവിടെയെങ്കിലും സദാചാരം വിളമ്പി നടക്കുന്നുണ്ടാകും. കാമം എന്ന വികാരം ഒരിക്കലും തെറ്റല്ല, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണത്. ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ ഫീലിംഗ് ഓൾസോ. പക്ഷേ നിങ്ങളുടെ കാമം വെറു തീർക്കാനും നിങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യം തീർക്കാനുമുള്ള വസ്തുക്കളല്ല സ്ത്രീകൾ. അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ കാല് കാണിച്ചത് കൊണ്ടോ, വയറ് കാണിച്ചത് കൊണ്ടോ, സ്ലീവ്ലെസ് ഇട്ടത് കൊണ്ടോ ആരും വഴിതെറ്റി പോകുന്നില്ല. ഇനി കാല് കാണിക്കാതിരുന്നാലോ, സ്ലീവ്ലെസ് ഇടാതിരുന്നു കഴിഞ്ഞാലോ ഈ മറ്റന്മാരുടെ ഒട്ട് കടി മാറാനും പോകുന്നില്ല, റേപ്സ് കുറയാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതല്ലേ അതിന്റെ ഒരു ശരി? അതെ, അത് മാത്രമാണ് ശരി. ഇനി അതൊക്കെ കണ്ടിട്ട് എവിടെന്നെങ്കിലും കുരു പൊട്ടി ഒലിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിന്ന് തുടച്ചേക്കന്നേ.